നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വൻ ഗുണ്ടാവേട്ട. ജില്ലയിൽ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷൻ പരിധികളിൽ നിന്നും 127 ഗുണ്ടകളെ കരുതൽ തടങ്കലിലാക്കി. ഗുരുവായൂർ ആലത്തറ റോഡിൽ മാളിയക്കൽപ്പടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. കടങ്ങോട് ഖാദർപ്പടിയിൽ വീടുകൾക്ക് നേരെ വീണ്ടും കല്ലേറ്. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വീട്ടുകാരെയും പ്രദേശവാസികളെയും പരിഭ്രാന്തിയിലാക്കിക്കൊണ്ട് വീണ്ടും കല്ലേറ് നടന്നതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിൽ. വർണ്ണക്കാവടികളുടെ നിറവിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ തൈപ്പൂയാഘോഷം. മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ ഓർമ്മ തിരുനാൾ ആഘോഷം ഭക്തിനിർഭരം. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വൻ ഗുണ്ടാവേട്ട. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ നിന്നും 127 ഗുണ്ടകളെ കരുതൽ തടങ്കലിലാക്കി. കുന്നംകുളം ACP TS സിനോജിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം സബ് ഡിവിഷന് കീഴിൽ ഗുണ്ടാ പശ്ചാത്തലമുള്ള 42 പേരെയും ഗുരുവായൂർ ACP KG സുരേഷിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സബ് ഡിവിഷന് കീഴിൽ 30 പേരെയുമാണ് പിടികൂടിയത്. ഗുരുവായൂർ ആൽത്തറ റോഡിൽ മാളിയക്കൽപ്പടി ട്രാൻസ്ഫോമറിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. കാവീട് സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ ഷാജിയുടെ മകൻ 19 വയസ്സുള്ള രാഹുൽ, തൊഴിയൂർ മാളിയക്കൽപ്പടി സ്വദേശി പന്തായിൽ വീട്ടിൽ വേലായുധന്റെ മകൻ 44 വയസ്സുള്ള ഷൈജു എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അപകടത്തിൽ കാവീട് സ്വദേശി വെള്ളരിക്കാട്ടിൽ വീട്ടിൽ സത്യശീലിന്റെ മകൻ ശ്രീരാഗിനും പരിക്കേറ്റു. ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടമുണ്ടായത്. മുഖംമൂടി മുക്കിൽ നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് മാളിയക്കൽപ്പടിയിൽ വെച്ച് പെട്ടെന്ന് നിർത്തിയതിനുശേഷം തിരിച്ചതോടെ പുറകിൽ വന്ന ബൈക്ക് ഇടിച്ച് കയറുകയായിരുന്നു. പരിക്കേറ്റ ബൈക്ക് യാത്രികരെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപകടത്തെ തുടർന്ന് ബൈക്കുകൾ പൂർണ്ണമായും തകർന്നു. ജില്ലയിലെ മികച്ച ഹരിതകർമ്മ സേനയ്ക്കുള്ള പുരസ്കാരം ചാവക്കാട് നഗരസഭയ്ക്ക്. കൊച്ചി മറൈൻ ഡ്രൈവിൽ നടക്കുന്ന അന്താരാഷ്ട്ര ടെക്നോളജിക്കൽ കോൺക്ലേവിൽ വ്യവസായ മന്ത്രി പി രാജീവ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് എന്നിവരിൽ നിന്നും ചാവക്കാട് നഗരസഭ ഹരിതകർമ്മസേന ഭാരവാഹികൾ ഉപഹാരം ഏറ്റുവാങ്ങി. കടങ്ങോട് ഖാദർപ്പടിയിൽ വീടുകൾക്ക് നേരെ വീണ്ടും കല്ലേറ്. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വീട്ടുകാരെയും പ്രദേശവാസികളെയും പരിഭ്രാന്തിയിലാക്കിക്കൊണ്ട് വീണ്ടും കല്ലേറ് നടന്നത്. കുന്നത്തുള്ളി പീടികയിൽ ഹനീഫ, കള്ളിവളപ്പിൽ അൻവർ എന്നിവരുടെ വീടുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലും കല്ലേറ് നടന്നത്. ഹനീഫയുടെ വീടിന്റെ ഓടും അൻവറിന്റെ വീടിന്റെ ജനൽച്ചിലുകളും തകർന്നു. ജനുവരി 27 വ്യാഴാഴ്ച രാത്രി 9:30 കല്ലേറ് പരമ്പരയ്ക്ക് തുടക്കമായത്. ആദ്യത്തെ 2 ദിവസം ഹനീഫയുടെ ഓടിട്ട വീട്ടിലേക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ അൻവറിന്റെ വീട്ടിലേക്കുമാണ് കല്ലേറ് നടത്തിയിട്ടുള്ളത്. പരിസരത്തുള്ള മറ്റു വീടുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നില്ല. രാത്രി 7:00-10:00 ഇടയ്ക്കുള്ള സമയങ്ങളിലാണ് കല്ലേറ് നടക്കുന്നത്. ഒരാഴ്ച പിന്നിട്ട ആക്രമണത്തിൽ വീട്ടിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഭയന്നാണ് കഴിയുന്നത്. അടുക്കളയിലേക്ക് കല്ലെറിഞ്ഞിട്ട് ഓട് പൊട്ടിയിരുന്ന നിലത്തേക്ക് പാദ്യമ്പുറത്തേക്ക് വീണ് കല്ല് അടുക്കളയിലേക്ക് വീണു. ഒരു കുട്ടിയും അതിൻ്റെ തള്ളയും കൂടിയിട്ട് പാല് കൊടുക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതുവരെ ഞങ്ങൾക്കൊരു പിടി ഇതുവരെ കിട്ടി. പേടിച്ചിട്ടപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത് കല്ലെറിഞ്ഞിട്ട് ആക്രമിച്ചിട്ട് എന്തെന്നാ പറയേണ്ടത്, എന്നൊക്കെ നിറ്റല്ല എന്താ ചെയ്യുക. ഞങ്ങൾ ഒരാൾക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല, ഞങ്ങളതിനെ ആക്രമിക്കാൻ വരും. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, ഞങ്ങൾ സമാധാനമായിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുമോ അതിനുള്ളിൽ. സംഭവത്തെ തുടർന്ന് അൻവറിന്റെ വീട്ടിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയും പരിസരത്ത് നാട്ടുകാർ കാവലിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ക്യാമറയും ആളുകളുമില്ലാത്ത സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയാണ് കല്ലെറിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അൻവറിന്റെ വീടിന്റെ പുറകുവശത്ത് ക്യാമറയിൽപ്പെടാത്ത സ്ഥലത്ത് നിന്നാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. വീടിന്റെ പുറകിലെ ജനൽ ചില്ലുകൾ തകർന്നു. എരുമപ്പെട്ടി SI TC അനുരാജിന്റെ നേതൃത്വത്തിൽ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി ആഘോഷിച്ചു. തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷ പൂജകളും 200 നടപ്പറയും ഉണ്ടായി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 17 ഗജവീരന്മാർ അണിനിരുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. ഗജവീരൻ അക്കിക്കാവ് കാർത്തികേയൻ ഭഗവതിയുടെ തിടമ്പേറ്റി. വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിൽ മേളം ഉണ്ടായി. സന്ധ്യയ്ക്ക് നാട്ടാചാരങ്ങളുടെ ഭാഗമായുള്ള വേലവരവും രാത്രി താലത്തോടെയുള്ള പാട്ടത്തിൽ പറയുമുണ്ടായി. വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ കരിങ്കാളിക്കൂട്ടം, ശിങ്കാരിമേളം, പ്രാചീന കലാരൂപങ്ങൾ എന്നിവ കൊണ്ട് പൂരം വർണ്ണാഭമായി. ഞായറാഴ്ച പുലർച്ചെ പൂരത്തിനും കൂട്ടിയെഴുന്നള്ളിപ്പിനും പാനയ്ക്കും ശേഷം കുറവലിച്ചതോടെ പൂരം കൊടിയിറങ്ങി.
ആനപ്രേമികൾക്ക് ആവേശമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വരവ്. അക്കിക്കാവ് പൂരത്തിന് കൊങ്ങണൂർ ദേശത്തിനു വേണ്ടിയാണ് ആനയെ എഴുന്നള്ളിച്ചത്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് കുന്നംകുളം മേഖലയിലെ പൂരത്തിന് രാമചന്ദ്രൻ എത്തുന്നത്. 2019 ചൊവ്വന്നൂർ കല്ലഴി പൂരത്തിന് പടിഞ്ഞാറ്റുമുറി വിഭാഗത്തിനു വേണ്ടി രാമചന്ദ്രനെ എഴുന്നള്ളിച്ചിരുന്നു. പൂരത്തിനായി ദേശത്ത് വന്നിറങ്ങിയ ആനയെ കാണാൻ 100 കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. ആന പരിപാലന നിയമം പാലിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും ദേശക്കാർ ഒരുക്കിയിരുന്നു. കണ്ടാനശ്ശേരി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 5:30 മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമികനായി ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവ നടന്നു. തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ചയും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പുമുണ്ടായി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 9:30 പാവർട്ടി സെന്റ് തോമസ് ആശ്രമത്തിലെ ഫാദർ സിജേഷ് വാതുക്കാടൻ മുഖ്യ കാർമികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുണ്ടായി. പാവർട്ടി സെന്റ് ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഇടവക വിശ്വാസികൾ വാദിമേളത്തിന്റെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണവുമുണ്ടായി. ഉച്ചയ്ക്ക് 2 കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, വള എന്നിവ എഴുന്നള്ളിച്ച് രാത്രി 10:30 ദേവാലയത്തിൽ തിരിച്ചെത്തും. തുടർന്ന് ഫാൻസി വർണ്ണമഴ അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജിൻഡോ കുറ്റിക്കാട്ട്, കൈക്കാരന്മാരായ ഹെൻറി വർഗീസ്, റിൻഡോ ജനറൽ കൺവീനർ ജോഷി എന്നിവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, കേച്ചേരി. സമസ്ത കേരള വാര്യർ സമാജം ഗുരുവായൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഞ്ചുള ദിനം ആഘോഷിച്ചു. കിഴക്കേ നടയിലെ മഞ്ചുളാൽ തറയിൽ ദീപം തെളിയിക്കൽ, കേളി, നാമജപ ഘോഷയാത്ര എന്നിവ നടന്നു. സാംസ്കാരിക സമ്മേളനം സാഹിത്യകാരി ഡോക്ടർ ഇ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ വി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി വി രാഘവ വാര്യർ, എം ഉണ്ണികൃഷ്ണ വാര്യർ, പാർവതി എസ് വാര്യർ, ഗീത ആർ വാര്യർ, സി ഹരിദാസ്, കെ വി രാധാകൃഷ്ണ വാര്യർ, വി വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. എളവള്ളി പഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ സജ്ജമാകുന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നിർമ്മിക്കുന്ന ഏക ബഡ്സ് സ്കൂളാണ് എളവള്ളിയിൽ ഒരുങ്ങുന്നത്. 44 ലക്ഷം രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ച കെട്ടിടത്തിന് 22.5 ലക്ഷം രൂപ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്താണ് അനുവദിച്ചത്. ചുറ്റുമതിലിനായി 4 ലക്ഷം രൂപയും കുടിവെള്ളത്തിനുള്ള കുഴൽക്കിണർ, ടാങ്ക് നിർമ്മാണം എന്നിവയ്ക്കായി 5 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. 3 ക്ലാസ് മുറികളും 1 തെറാപ്പി മുറി, അടുക്കള, ഓഫീസ്, റിസപ്ഷൻ, നടുമുറ്റം, 4 ശുചിമുറികൾ, കളിമുറ്റം എന്നിവയാണ് ബഡ്സ് സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്. ശിശു സൗഹാർദ്ദപരമായ ചിത്രങ്ങളും ബോർഡുകളും വിഭാവനം ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് ജില്ലാ കുടുംബശ്രീ മിഷൻ 12,70,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. തൃശൂർ കോസ്റ്റ് ഫോർഡാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചിരിക്കുന്നത്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രം, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്ന കുട്ടികളെയാണ് ബഡ്സ് സ്കൂളിൽ പരിഗണിക്കുന്നത്. കുട്ടികളെ വയസ്സിന്റെയും അവരുടെ പ്രകടനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷണൽ എന്നീ വിഭാഗങ്ങളിലായി തിരിച്ചാണ് പരിശീലനം നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ആഴ്ചയിലും ഫിസിയോ, സ്പീച്ച്, ഒക്യുപേഷണൽ, ബിഹേവിയർ എന്നീ വിവിധ തെറാപ്പികളും നൽകും. സ്കൂളിനോട് ചേർന്ന് 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും സ്കൂളിൽ പരിശീലനം നേടുന്ന കുട്ടികളുടെ അമ്മമാർക്കും സ്വയം തൊഴിൽ ചെയ്യാനുള്ള ഒരു തൊഴിൽ കേന്ദ്രവും പഞ്ചായത്തിന്റെ പരിഗണനയിലുണ്ട്. ബഡ്സ് സ്കൂളിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളെക്കുറിച്ച് നിർദ്ദേശം ലഭിക്കുന്നതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട കല്ലേറ്റുംകരയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡയറക്ടർ സി ചന്ദ്രബാബുവിന്റെ നിർദ്ദേശപ്രകാരം ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് അച്ചുരാജം അബ്രഹാം, ഓഡിയോളജിസ്റ്റ് എ ജോമോൾ ജോസ്, സൈക്കോളജിസ്റ്റ് ടി എസ് അരുൺ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അനു അഗസ്റ്റിൻ, ഫിസിയോതെറാപ്പിസ്റ്റ് ശ്രീല, സാമൂഹ്യ പ്രവർത്തകൻ എ എസ് സിജോ എന്നിവർ സ്കൂൾ സന്ദർശിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, എൻ ബി ജയ, ടി സി മോഹനൻ, പി എം അബു എന്നിവരുമായി ചർച്ച നടത്തിയാണ് സന്ദർശക സംഘം മടങ്ങിയത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. പ്രസിദ്ധേന്തി വാഴ്ചയ്ക്കും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പിനും ശേഷം ആയിരങ്ങൾ പങ്കെടുത്ത അമ്പ്, വള എഴുന്നള്ളിപ്പ്, സംയുക്ത ബാൻഡുവാദ്യം, ശിങ്കാരിമേളം, ഫാൻസി വെടിക്കെട്ട് എന്നിവ നടന്നു. തിരുനാൾ ദിനത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതാമെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികനായി തുടർന്ന് തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് നിരവധി വിശ്വാസികൾ പങ്കെടുത്ത ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു. ഫൊറോന വികാരി ഫാദർ ജോഷിയാളൂർ, സഹവികാരി ഫാദർ ലിവിൻ ചൂണ്ടൽ, കൈക്കാരന്മാരായ ബിജു വർഗീസ്, സി കെ സി ഡേവിഡ്, വി പി ഡേവിസ്, ജോൺ ലൂയിസ്,
തിരുനാൾ ജനറൽ കൺവീനർ എം വി ബാബു എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കറുകപ്പുത്തൂർ ആണ്ട് നേർച്ച പ്രൗഢ ഗംഭീരമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ ഖുർആൻ പാരായണം, കാഴ്ചവരവ്, ഉച്ചയ്ക്ക് ശേഷം ജാറത്തിൽ കൂട്ടപ്രാർത്ഥന, കൊടിയേറ്റം എന്നിവ നടന്നു. വൈകിട്ട് വിവിധ നേർച്ചാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. ആന, ബാൻഡ് വാദ്യം, വിവിധ കലാപരിപാടികൾ എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റേകി. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനായി അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസിനെ സർക്കാർ നിയമിച്ചു. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞ മാസം 25 അവസാനിച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം. 2 തവണകളിലായി 4 വർഷം ഗുരുവായൂർ ദേവസ്വം ചെയർമാനായിരുന്നു കെ ബി മോഹൻദാസ്. കുന്നംകുളം നഗരസഭ 24-ാം വാർഡ് ചീരംകുളം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ്, ടി സോമശേഖരൻ, പ്രിയ സജീഷ്, നഗരസഭാ സെക്രട്ടറി വി എസ് സന്ദീപ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ സി ബിനായ് ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു. എ സി മൊയ്തീൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. പദ്ധതി യാഥാർത്ഥ്യമായതോടെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. ചാവക്കാട് നഗരസഭ 9-ാം വാർഡിന്റെ നേതൃത്വത്തിൽ ഗ്രാമീണോത്സവം 2023 സംഘടിപ്പിച്ചു. വൈകിട്ട് 3-ന് നടന്ന ചടങ്ങിൽ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് മുഖ്യാതിഥിയായി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ അധ്യക്ഷത വഹിച്ചു. 2021-22 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ജൈവ പച്ചക്കറി കൃഷി വികസനം പദ്ധതിയിൽ വളവും വിത്തും വിതരണം ചെയ്തു. രജിസ്റ്റർ ചെയ്ത ഗ്രൂപ്പ് കർഷകർക്ക് പച്ചക്കറി തൈകളുടെ വിതരണവും മികച്ച ഗ്രൂപ്പ് കർഷകർക്കുള്ള അവാർഡ്ദാനവും നടന്നു. സി എ മനോഹരൻ സ്വാഗതവും ശാന്ത സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും വർഗീയതയ്ക്കും എതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ സ്വീകരണം വിജയിപ്പിക്കുന്നതിനുവേണ്ടി സി പി എം തിരുവത്ര ലോക്കൽ തല സംഘാടക സമിതി യോഗം ചേർന്നു. പുത്തൻകടപ്പുറം ഹാനിയ ഹാളിൽ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സി പി എം തിരുവത്ര ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാം അധ്യക്ഷനായി. സംഘാടക സമിതി ചെയർമാനായി ടി സി ഹംസ ഹാജി ചെയർമാനും കെ എച്ച് സലാം കൺവീനറും യു കെ സുബ്രൻ ട്രഷററുമായിട്ടുള്ള 201-ാം അംഗ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക്, കേരള പ്രവാസി സംഘം നേതാവ് കെ വി അഷ്റഫ് ഹാജി, ടി എം ഹനീഫ, പ്രിയ മനോഹരൻ, കെ ആർ ആനന്ദൻ, പി വി രണദിവെ, ടി എം ദിലീപ്, പി എസ് മുനീർ, വി ജി സഹദേവൻ, പി കെ മോഹനൻ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സൂറിയാനി പള്ളിയിൽ പാത്രിയാർക്ക പതാക ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. മഞ്ഞനിക്കര പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കിസ് ബാവയുടെ 91-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് മലബാറിലെ മീനങ്ങാടി പള്ളിയിൽ നിന്നും ജാഥ കൺവീനർ ഇ സി രാജു മണിയട്ടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പതാക ഘോഷയാത്രയാണ് ചാലിശ്ശേരിയിലെത്തിയത്. ഞായറാഴ്ച രാവിലെ തൃശൂർ ഭദ്രാസനത്തിന്റെ പ്രവേശന കവാടമായ ചാലിശ്ശേരി യാക്കോബായ സുറിയാനി ചാപ്പലിൽ ഇടവക വികാരി ഫാദർ റെജി കുഴിക്കാട്ടിൽ, ട്രസ്റ്റി സി യു ശലമോൻ, സെക്രട്ടറി പി സി താരുകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ പതാക ഘോഷയാത്രയെ സ്വീകരിച്ചു. ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ റെജി കുഴിക്കാട്ടിൽ പാത്രിയാർക്ക പതാക ഉയർത്തി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സ്നേഹവിരുന്നും ഉണ്ടായി. ഘോഷയാത്ര ഞായർ തിങ്കൾ ദിവസങ്ങളിൽ തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പള്ളികളിൽ പര്യടനം നടത്തി 10 ഫെബ്രുവരി മഞ്ഞനിക്കരയിലെത്തും. എ ഐ വൈ എഫ് വടക്കേക്കാട് മേഖലാ സമ്മേളനം നടന്നു. കൊടമന സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു. പി വി ആദിത്യ അധ്യക്ഷത വഹിച്ചു. രക്തസാക്ഷി പ്രമേയം കെ ബി സായൂജും അനുശോചന പ്രമേയം കെ ജെ ജഗന്നാഥനും അവതരിപ്പിച്ചു. സെക്രട്ടറി ജിതേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ സെക്രട്ടറിയായി കെ ബി സായൂജ്, പ്രസിഡന്റ് പി വി ആദിത്യ, ജോയിന്റ് സെക്രട്ടറി ജഗന്നാഥ്, വൈസ് പ്രസിഡന്റ് ഗോപിക എന്നിവരെ തെരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് കെ വി ജിതേഷ്, സി പി ഐ ലോക്കൽ സെക്രട്ടറി വി എം മനോജ് എന്നിവർ സംസാരിച്ചു. ക്യാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി തിപ്പലശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തി. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 250 പേരാണ് പങ്കെടുത്തത്. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, മെഡിക്കൽ ഓഫീസർ എൻ അഭിലാഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഓങ്കോളജി, ജനറൽ മെഡിസിൻ, സർജറി, ഗൈനക്കോളജി, ഇ എൻ ടി, ഡെന്റൽ എന്നീ വിഭാഗങ്ങളിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി.
ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. ചൂണ്ടൽ സാന്തോം ചർച്ച് ഉണ്ണീശോ തീർത്ഥകേന്ദ്രത്തിലെ സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഉണ്ണീശോയുടെയും പരിശുദ്ധ കന്യകാ മാതാവിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ലീഹായുടെയും വിശുദ്ധരായ യൗസേ പിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ 6:15 അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ കാർമികനായ ദിവ്യബലിയും ലതീഞ്ഞും നൊവേനയും നടന്നു. തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് വള എന്നിവയുടെ വെഞ്ചിരിപ്പുമുണ്ടായി. രാത്രി 8 കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ് വള എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6 വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി കാർമികനായി ദിവ്യബലിയും 10 ഫാദർ ഡെന്നി ചെറിയത്ത് മുഖ്യ കാർമികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടായി. ഫാദർ വിൽസൺ പൈനാടത്ത് തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4 ഇടവക അംഗമായ ഫാദർ ബിറ്റോ തലക്കോട്ടൂർ കാർമികനായുള്ള ദിവ്യബലിക്ക് ശേഷം ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു. വർണ്ണക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിൽ നിരവധി ഇടവക വിശ്വാസികൾ അണിനിരന്നു. വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി, കൈക്കാരന്മാരായ സി ഡി ജോസ്, എം ഒ തോമസ്, സി ജെ സ്റ്റാലിൻ, തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ടി ടി രാജൻ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, കേച്ചേരി. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് മത്സ്യത്തൊഴിലാളികൾക്കായി മോട്ടോർ സൈക്കിൾ നൽകുന്ന പദ്ധതിയുടെ 2 വിതരണം നടന്നു. 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മോട്ടോർ സൈക്കിൾ വിതരണം ചെയ്തത്. 2 5 പേർക്കാണ് വിതരണം ചെയ്തത്. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവർക്കും വിതരണം ചെയ്യും. വെളിയങ്കോട് പഞ്ചായത്തിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ഷംസു കല്ലാട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെയ്ദ് പുഴക്കര, ഹുസൈൻ പാടത്തക്കായൽ, സുമിത രതീഷ്, ഹസീന ഹിദായത്ത്, റമീന ഇസ്മയിൽ, സബിത പുന്നക്കൽ, ഷീജ സുരേഷ്, വേലായുധൻ, പ്രിയ, റസലത്ത് സക്കീർ, പഞ്ചായത്ത് സെക്രട്ടറി വി എ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മജീദ് പാടിയോടത്ത് സ്വാഗതവും പൊന്നാനി ഫിഷറീസ് ഓഫീസർ സുലൈമാൻ നന്ദിയും പറഞ്ഞു. ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടാതെ തന്നെ ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക്, മത്സ്യത്തൊഴിലാളിയിലെ കുട്ടികൾക്ക് പിന്നെ പഠനോപകരണം, മേശക്കസേരയും ലാപ്ടോപ്പ് തുടങ്ങിയ ഒട്ടേറെ പദ്ധതികൾ പഞ്ചായത്ത് വകയിപ്പിച്ചിട്ടുണ്ട്. കരിയന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം വർണ്ണാഭമായി. പുലർച്ചെ 5 പള്ളി ഉണർത്തലിന് ശേഷം നിർമാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം, മഹാഗണപതി ഹവനം, ഉഷപൂജ എന്നീ കർമ്മങ്ങൾ നടന്നു. രാവിലെ 7 മുതൽ കാവടി അഭിഷേകമുണ്ടായി. 9 നവകം, പഞ്ചഗവ്യം എന്നിവയ്ക്ക് ശേഷം നവകലശാഭിഷേകം, ദ്രവ്യാഭിഷേകം എന്നീ കർമ്മങ്ങളും നടന്നു. ഉച്ചയ്ക്ക് 1 ഉച്ചപൂജയുണ്ടായി. തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാദസ്വരമേളത്തിന്റെ അകമ്പടിയോടെ പൂക്കാവടികളും പീലിക്കാവടികളും, പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും തെയ്യക്കാഴ്ചകളും ക്ഷേത്ര മൈതാനത്തിലെത്തി പ്രദക്ഷിണം ചെയ്ത് സമാപിച്ചു. വൈകിട്ട് 6:15 വിശേഷാൽ ദീപാരാധനയും 7:45 ഗിരി പ്രദക്ഷിണവും നടന്നു. രാത്രി 9 അത്താഴപൂജയുണ്ടാകും. തിങ്കളാഴ്ച രാവിലെ 7 കൊടിയിറക്കലോടെ തൈപ്പൂയ മഹോത്സവത്തിന് സമാപനമാകും. ക്ഷേത്രം മേൽശാന്തി എം എ അനിൽശാന്തി, ക്ഷേത്രം ശാന്തി ജ്യോതിഷ് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ എം കെ പുരുഷോത്തമൻ, വി ബി മോഹനൻ, കെ എസ് സുരേഷ് എന്നിവർ തൈപ്പൂയ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. സിസിടിവി ന്യൂസ്, കേച്ചേരി. വയലത്തൂർ തൃക്കണമുക്ക് ശിവക്ഷേത്രത്തിലെ പൈച്ചാക്കിൽ മുത്തപ്പൻ വേല ആഘോഷിച്ചു. പൈച്ചാക്കിൽ പാടത്തെ വേലയ്ക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നായി കാള, കരിങ്കാളി, കലാരൂപങ്ങൾ എന്നിവ എത്തിച്ചേർന്നു. വൈകിട്ട് ചങ്ങാതിക്കൂട്ടം കമ്മിറ്റി ഒരുക്കിയ നാടൻപാട്ടുമുണ്ടായിരുന്നു. ഭാരവാഹികളായ സുരേഷ് കെ എൻ, കെ കെ മോഹനൻ, ശശി എം ടി, സജീഷ് സി എസ് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി അങ്ങാടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരം, ലോഗോ പ്രകാശനം, അനുമോദന സദസ് എന്നിവ സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ ജി സി സി ക്ലബ് ഹൌസിൽ വെച്ച് നടന്ന ചടങ്ങ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ബാബു പി ജോർജ് അധ്യക്ഷനായി. സംസ്കൃത പണ്ഡിതനും ചൈതന്യ വായനശാല പ്രസിഡന്റുമായ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ വായനശാല ലോഗോ പ്രകാശനം നടത്തി. എം എസ് സി പരീക്ഷയിൽ 5 റാങ്ക് നേടിയ മിന്നു സിബിയെ വായനശാല പ്രസിഡന്റ് ബാബു പി ജോർജ്, സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ് എന്നിവർ ചേർന്ന് അനുമോദിച്ചു.
അംഗനവാടി കുട്ടികൾക്കായി ഒരുക്കിയ വർണ്ണമേള ചിത്രരചന മത്സരത്തിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. ചിത്രകലാ അധ്യാപകൻ ബാലൻ മാസ്റ്റർ നേതൃത്വം നൽകി. ചിത്രരചന മത്സര വിജയികൾക്കും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് ബഷീർ, സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ്, ജോയിന്റ് സെക്രട്ടറി സന്ദീപ്, ട്രഷറർ വിനു പി എസ്, കമ്മിറ്റി അംഗം ഷാബു മാസ്റ്റർ, അംഗൻവാടി ടീച്ചർ പ്രീതി സി എം എന്നിവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. തെരുവ് നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ പദ്ധതി കാട്ടാക്കമ്പൽ പഞ്ചായത്തിൽ ആരംഭിച്ചു. 4-6 തീയതികളിലാണ് വാക്സിനേഷൻ നടത്തുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം കാട്ടാക്കമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുഗതൻ, വെറ്റിനറി സർജൻ ഡോക്ടർ ജ്യോതിശ്രീധരൻ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ശ്രുതി, സ്റ്റാഫ് ബിന്ദു എയർ, കുടുംബശ്രീ ഷാർപ്പ് ഗ്രൂപ്പ് അംഗങ്ങളായ ഡോഗ് കാച്ചിംഗ് പരിശീലനം നേടിയ രമണി സത്യൻ, ശാന്തി ബാബുരാജ് എന്നിവരുടെ സഹകരണത്താൽ പദ്ധതി നടപ്പിലാക്കുന്നത്. എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ശനി ഞായർ ദിവസങ്ങളിലായാണ് ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിക്ക് ശേഷം 7:30 അമ്പ് കിരീട ആശീർവാദവും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും നടന്നു. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ രാത്രി 11 ദേവാലയത്തിലെത്തി സമാപിച്ചതിനെ തുടർന്ന് ഫാൻസി വർണ്ണമഴയും മെഗാ ബാൻഡുവാദ്യവും അരങ്ങേറി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികനായി, ഫാദർ റാഫി കണനായിക്കൽ തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് 4:30 ദിവ്യബലിയെ തുടർന്ന് നടന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിൽ മുത്തുകുടകളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെ നിരവധി വിശ്വാസികൾ അണിനിരന്നു. ആശീർവാദത്തിനു ശേഷം ഫാൻസി വർണ്ണമഴയും മെഗാ ബാൻഡുവാദ്യവും അരങ്ങേറി. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, കൈക്കാരന്മാരായ സി വി സണ്ണി, എ എൽ പത്രോസ്, മാർട്ടിൻ പനക്കൽ, ജനറൽ കൺവീനർ ഡൊമിനിക് ഫ്രാൻസിസ് എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, കേച്ചേരി. പെലക്കേടുപയ്യൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഭക്തിനിർഭരമായി. രാവിലെ 5 നട തുറന്നതിനു ശേഷം നിർമ്മാല ദർശനം, ഉഷപൂജ എന്നീ കർമ്മങ്ങൾ നടന്നു. 5:30 പഞ്ചാമൃത അഭിഷേകവും 6 മലർ നിവേദ്യവും ഉണ്ടായി. വിവിധ അഭിഷേകങ്ങളെ തുടർന്ന് രാവിലെ 9 അഷ്ടാഭിഷേകവും നടന്നു. യുവതലമുറയിലെ ശ്രദ്ധേയനായ മേള കലാകാരൻ പാറമേക്കാവ് അഭിഷേക് പ്രമാണിത്വം വഹിക്കുന്ന മേളം അരങ്ങേറിയതിനു ശേഷം പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള കാവടി, ശൂലം, താലം, നാദസ്വരം, ശിങ്കാരിമേളം എന്നിവ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നു. 11:30 ഉച്ചപൂജയെ തുടർന്ന് 1 നട അടച്ചു. വൈകിട്ട് 4 നട തുറക്കലിനു ശേഷം 6:15 ദീപാരാധനയ്ക്കും സോപാന സംഗീതത്തിനും ശേഷം അത്താഴപൂജയും ഉണ്ടായി. ഗുരുവായൂർ ജല അതോറിറ്റി ഓഫീസിൽ സഹപ്രവർത്തകനായ ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ പ്രതിക്ക് 9 തടവും 1,000 പിഴയും ശിക്ഷ വിധിച്ച് കോടതി. വടക്കേക്കാട് ഞമനേങ്ങാട് കൂളിയാട്ടയിൽ കെ എസ് മുഹമ്മദ് അയ്യൂബിനെയാണ് ചാവക്കാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 3 കൂടി തടവ് അനുഭവിക്കണം. 2016 ജൂലൈ 18 കേസിനാസ്പദമായ സംഭവം. 2015 മറ്റൊരു കേസിൽ ഇയാൾക്കെതിരെ കുന്നംകുളം കോടതി താക്കീതും നൽകിയിരുന്നു. പ്രതി സർവീസിൽ നിന്ന് വിരമിച്ചു. നിലവിൽ എടപ്പാൾ സെക്ഷൻ ഓഫീസിലെ റവന്യൂ ക്ലർക്കായ യു എം ഹാരിസിനെ മർദ്ദിച്ച കേസിലാണ് കോടതി വിധി. ഇന്റർനാഷണൽ കസ്റ്റംസ് ദിനത്തിൽ വിശിഷ്ട സേവനത്തിന് പ്രശസ്തി പത്രം കരസ്ഥമാക്കിയ ഗുരുവായൂർ സ്വദേശിയായ കസ്റ്റംസ് ഇൻസ്പെക്ടർ രാജീവ് കൊളാടിയെ കോൺഗ്രസ് പ്രവർത്തകർ ആദരിച്ചു. കോൺഗ്രസ് പൂക്കോട് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമാദരണ സദസ്സ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാബിയ ജലീൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തോമസ് അധ്യക്ഷത വഹിച്ചു. ടി എ ഷാജി, വർഗീസ് ചീരൻ, തോംസൺ ചൊവല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ പ്രവാസികളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ 15 നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന തൃത്താല ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് യാത്രയയപ്പ് നൽകി. കേരള പ്രവാസി സംഘം ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യാത്രയയപ്പ് സമ്മേളനം സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം ടി എം കുഞ്ഞുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. എൻഐ സൈദുപ്പ അധ്യക്ഷനായി സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം വി എസ് ശിവാസ്, കുട്ടി കൂടല്ലൂർ, സുബ്രഹ്മണ്യൻ, ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. എ എ മൊഹീദ്ദീൻ സ്വാഗതവും പി എം ഷാജഹാൻ നന്ദിയും പറഞ്ഞു. പുന്നൂർക്കുളം പഞ്ചായത്ത് 15 വാർഡിൽ മന്ദലാങ്കുന്ന് ജുമാത് പള്ളിയുടെ ഖബർസ്ഥാനോട് ചേർന്നുള്ള പൊതുകുളം സംരക്ഷിക്കണമെന്ന ആവശ്യം ഉയരുന്നു. ഇത് സംബന്ധിച്ച് വാർഡ് മെമ്പർ ആലത്തേൽ മൂസ ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചു. മന്ദലാങ്കുന്ന് ജുമാ മസ്ജിദ് ഖബർസ്ഥാനോട് ചേർന്നാണ് ഏകദേശം 1.5 ഏക്കറോളം സ്ഥലത്ത് പൊതുകുളം ഉണ്ടായിരുന്നത്. പുതുതായി ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന റോഡിനോട് ചേർന്ന് പടിഞ്ഞാറു ഭാഗത്താണ് പൊതുകുളം സ്ഥിതി ചെയ്യുന്നത്. റോഡിന് സ്ഥലം കിഴിച്ച് ബാക്കി 30 സെന്റ് വരുന്ന സ്ഥലത്താണ്
ഒരിക്കലും മറ്റാത്ത ഈ പൊതുകുളം നിലനിൽക്കുന്നത്. നിർമ്മാണ പ്രവർത്തനത്തിന്റെ ബാക്കി വരുന്നവയും മറ്റും ഇട്ട് നികന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ പൊതുകുളം. ജലദൗർലഭ്യം നേരിടുന്ന ഇക്കാലയളവിൽ ഭിത്തികൾ കെട്ടി സംരക്ഷിക്കുകയാണെങ്കിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയും. വെള്ളിയാഴ്ചകളിൽ പള്ളിയിലേക്കെത്തുന്ന നിരവധി ആളുകൾക്കും ഇത് ഉപകാരപ്പെടും. എന്നാൽ റവന്യൂ രേഖയിൽ ഇത് നീക്കിയിരിപ്പാണെന്നും അന്വേഷണം നടത്തി ഈ പൊതുകുളം സർക്കാർ അധീനതയിലാക്കുവാനും പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ജില്ലാ കളക്ടർക്ക് വാർഡ് മെമ്പർ ആലത്തയിൽ മൂസ അപേക്ഷ സമർപ്പിച്ചത്. ഇതിന്റെ പകർപ്പ് പുന്നൂർക്കുളം പഞ്ചായത്ത് സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട്. സിസിടിവി ന്യൂസ് പുന്നൂർക്കുളം. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ കൊഹന്നെ ഞായർ ആചരിച്ചു. രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ് കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാന മധ്യേ പരേതരായ വൈദികരെയോർത്ത് പ്രത്യേകമായി ധൂപ പ്രാർത്ഥന നടത്തി. ഇടവകയിൽ സേവനം അനുഷ്ഠിച്ച പരേതരായ വൈദികരുടെ ഫോട്ടോകൾ പള്ളിക്കുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് പ്രദർശിപ്പിച്ചു. വൈശേരി MGM സൺഡേ സ്കൂൾ പ്രധാന അധ്യാപകൻ തമ്പി മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേന്ദ്ര കേരള സർക്കാരുകളുടെ ബജറ്റുകൾ ജനദ്രോഹപരമാണെന്ന ആരോപണം ഉയർത്തി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റി നടത്തുന്ന കരിദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരമധ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി KC ബാബു ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജുസി ബേബി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി CIET മാത്യു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ, ഭാരവാഹികളായ വാസു കോട്ടൂൽ, CB രാജീവ്, CK ബാബു, CV ജാക്സൺ, ഉണ്ണി ഏറത്ത്, ജയൻ പള്ളിക്കര, ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ, മിഷ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബജറ്റ് കത്തിച്ച പ്രതിഷേധം സംഘടിപ്പിച്ചു. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് നിഖിൽ ജി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് തബ്ഷീർ മഴുവഞ്ചേരി, ജനറൽ സെക്രട്ടറി റാഷിദ് വടക്കേക്കാട്, മണ്ഡലം പ്രസിഡന്റുമാരായ ഷാരൂഖ് ഖാൻ, രഞ്ജിത്ത് പാലിയത്ത്, ഫതിൻ രാജ് ഹുസൈൻ, ഷാഹിദ് വടക്കേക്കാട്, ഭാരവാഹികളായ ഹസീബ് വയലത്തൂർ, PK ഷനോജ്, അൻവർ അസൈന രഗത്ത്, മഹ്ഷുഖ് കൃഷ്ണപ്രസാദ്, അശ്വിൻ ചാക്കോ എന്നിവർ സംസാരിച്ചു. ജീവനക്കാരെ പാടെ അവഗണിച്ചുകൊണ്ട് അവതരിപ്പിച്ചതാണ് ബജറ്റ് എന്നാരോപിച്ച് ബജറ്റിന്റെ കോപ്പി ചാവക്കാട് ട്രഷറിക്ക് മുന്നിൽ കത്തിച്ചുകൊണ്ട് KSSPയെ ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. KSSPയെ നടത്തുന്ന പഞ്ചദിന സത്യാഗ്രഹത്തിന്റെ നാലാം ദിനത്തിലാണ് ബജറ്റ് കോപ്പി കത്തിച്ചത്. സത്യാഗ്രഹം സംസ്ഥാന കൌൺസിലർ VK ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. MF ജോയ്, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഗിരീന്ദ്രബാബു, VM കൊച്ചപ്പൻ, PI ലാസർ, P മുകുന്ദൻ, KP പോളി എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് RV ജലീൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. നൌഷാദ് അഹമ്മു, RA അബൂബക്കർ, AA മജീദ്, ലത്തീഫ് പാലയൂർ, ആരിഫ് പാലയൂർ, ഹമീദ് കുമ്മത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പുന്നൂർക്കുളം ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ബജറ്റിനെതിരെ കരിദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ P രാജൻ, ആലത്തേൽ മൂസ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ആലത്തറയിൽ സമാപിച്ചു. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ കുന്നംകാട്ടയിൽ, കമറുദ്ദീൻ, KP ധർമ്മൻ, TM പരീദ്, TK കബീർ, മൊയ്തുണ്ണി ചാലിൽ, ടിപ്പു സുൽത്താൻ, റസാക്ക് പ്രിയേഷ്, ചാലിൽ ഇസാഖ്, MK അബൂബക്കർ, കുഞ്ഞുമൊയ്തു, ഷംസു ചെറായി, കുമാരൻ ഹംസു എന്നിവർ സംസാരിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ SDPI പന്തംകൊളുത്തി പ്രതിഷേധം നടത്തി. ചമ്മന്നൂരിൽ നടന്ന പ്രതിഷേധത്തിന് നൌഷാദ് ചമ്മന്നൂർ, സാബിർ ആറ്റുപുറം, ഷഹറാത്ത് എന്നിവർ നേതൃത്വം നൽകി. മാവിൻചുവട് നടന്ന പ്രതിഷേധത്തിന് റാസിക് പുളിക്കൽ, നാസർ എരഞ്ഞിക്കൽ, ആഷിൻ മാവിൻചുവട്, മുഹമ്മദ് കുട്ടി എന്നിവരും നേതൃത്വം നൽകി. മന്ദലാംകുന്ന് നടന്ന പ്രതിഷേധത്തിന് യഹിയ മന്ദലാംകുന്ന്, സുബൈർ മന്ദലാംകുന്ന്, മുനീർ പെരിയമ്പലം, ആഷിഫ് മാലിക്കുളം, ഷെർഫു കിണർ, അയ്യൂബ് പെരിയമ്പലം എന്നിവർ നേതൃത്വം നൽകി. ഇടതുപക്ഷ സർക്കാരിന്റെ ബജറ്റിൽ പ്രതിഷേധിച്ച് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സമാപന യോഗം മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി സജീവ് ചാത്തനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ട്രഷറർ യാവൂട്ടി ചിറമനേങ്ങാട്, മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അസ്ലം അലി, INTUC പ്രസിഡന്റ് ഷെർഫു പന്നിത്തടം, TK സുബ്രഹ്മണ്യൻ, റഫീഖ് ഐനിക്കുന്നത് എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അജിത്ത്, മുഹമ്മദ് അലി, VY മുജീബ് റഹ്മാൻ, മുഹമ്മദ് ദേവരാജൻ മേനോൻ എന്നിവരും INTUC തൊഴിലാളികളും പ്രകടനത്തിന് നേതൃത്വം നൽകി. കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പരിപാടി കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MS മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് VC ലത്തീഫ്,
എൻ കെ അബ്ദുൾ മജീദ്, കെ എം ബെന്നി, ഗ്രാമപഞ്ചായത്ത് അംഗം എം എ അബ്ദുൾ റഷീദ്, സോണി സക്രിയ, വി വി സാംസൺ, എം ഉദയ ശങ്കർ, സജു കെ ഡേവിഡ്, രാജൻ പൂവാറ, റസാഖ് കുറ്റിയിൽ, നൂറുദ്ദീൻ പെരിന്തിരുത്തി, വിശ്വനാഥൻ രാമപുരം, സുബ്രു ഐനൂർ, കെ കെ രവി, ശശി രാമപുരം, രജി വാക്കാട്ട് എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി വൺവേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ടി കെ പ്രഹ്ലാദൻ, കരിം പെരിന്തുരുത്തി, സൈനുദ്ദീൻ കോട്ടോൽ, വി കെ രതീഷ്, വിനുകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകടനം ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സിസിടിവി. രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ അദാനി ഗ്രൂപ്പിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെന്റിനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്നതിന്റെ ഭാഗമായി കുന്നംകുളം നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 6 തിങ്കളാഴ്ച കുന്നംകുളം ബി എസ് എൻ എൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി കേശവൻ എന്നിവർ അറിയിച്ചു. കുന്നംകുളം മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് നിന്നും രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പ്രകടനം നഗരം ചുറ്റി ബി എസ് എൻ എൽ ഓഫീസിൽ സമാപിക്കും. കെ പി സി സി അംഗം ജോസഫ് ചാലിശ്ശേരി മാർച്ച് ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞിരക്കോട് ശിവകുമാരഗിരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. രാവിലെ 5:30 നട തുറന്നു. നിർമാല്യ ദർശനം, ഉഷപൂജ, തുടർന്ന് കിഴക്കേ നടയിൽ നിന്നും പാൽക്കാവടിയുമായി പ്രദക്ഷിണം ചെയ്ത് അഭിഷേകം നടന്നു. കാഞ്ഞിരക്കോട് ദേശത്തിന്റെ പാൽക്കാവടി ദേശപ്രദക്ഷിണമായി ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തി. തുടർന്ന് വിവിധ അഭിഷേകങ്ങളും നടന്നു. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ക്ഷേത്രമേൽശാന്തി കെ കെ മനോജ് പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പി എ ജിതേഷ്, സെക്രട്ടറി കെ കെ മനോജ്, ട്രഷറർ എം കെ മോഹനൻ, കമ്മിറ്റി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാട്ടകമ്പാൽ ചിറയൻകാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷ പൂജകൾ നടന്നു. ഉച്ചയോടെ ദേശക്കാരുടെ വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ തുടങ്ങി. വൈകിട്ട് ശിങ്കാരി കാവടി, കരിങ്കാളി, കാളകളി എന്നിവ ക്ഷേത്രത്തിലെത്തി വിശേഷ പൂജകളും നടന്നു. പുന്നയൂർ കുമരംകോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി നടത്തുന്ന തൈപ്പൂയ മഹോത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 5, 6 ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് തൈപ്പൂയ മഹോത്സവം. ഞായറാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, അഭിഷേകങ്ങൾ, നവകം, പഞ്ചകവ്യം തുടങ്ങി വിശേഷാൽ പൂജകളുണ്ടായി. 7:30 മുതൽ പിള്ളക്കാവടി അഭിഷേകവും വേൽ സമർപ്പണവും ഭണ്ഡാര സമർപ്പണവും ഉച്ചപൂജയും നടന്നു. ഉച്ചയ്ക്ക് 12 ആൽത്തറ ഗോവിന്ദാപുരം ക്ഷേത്രത്തിൽ നിന്നും പുന്നയൂർ ആൽ പരിസരത്തു നിന്നും ചിന്തുപാട്ടിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി പൂത്താലവും ശൂലധാരികളും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വൈകിട്ട് പഞ്ചവാദ്യം, ചെണ്ടമേളം, നിറമാല, ദീപാരാധന, അത്താഴപൂജ എന്നിവയും ഉണ്ടായിരുന്നു. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന കുട്ടൻ നമ്പൂതിരിപ്പാടും മേൽശാന്തി വിഷ്ണു നമ്പൂതിരിയും നേതൃത്വം നൽകി. രാത്രി 7:30 സ്കന്ദപുരി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീരുദ്ര അവതരിപ്പിക്കുന്ന കാൽച്ചിലമ്പ് എന്ന നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. സമാപന ദിവസമായ തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വിവിധ ദേശക്കാരുടെ നേതൃത്വത്തിൽ ഉത്സവ വരവും രാത്രി സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃച്ചൂർ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. ആഘോഷത്തിന് പ്രസിഡന്റ് കെ രവീന്ദ്രനാഥൻ, ദേവസ്വം സെക്രട്ടറി സി പി രാജൻ, ഭാരവാഹികളായ ഇ ആർ രജീഷ്, സോമൻ പട്ടണത്ത്, മാതൃസമിതി ഭാരവാഹികളായ അമ്മു കുഞ്ഞൻ, പുഷ്പ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ അന്നദാനവും ഉണ്ടായിരുന്നു. സിസിടിവി ന്യൂസ്, പുന്നീർകുളം. ചാലിശ്ശേരി പെരുമണ്ണൂർ പഴയിടത്ത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയാഘോഷം വർണ്ണാഭമായി. ശനിയാഴ്ച പുലർച്ചെ 5 മണിക്ക് നട തുറക്കൽ, പിന്നീട് ഗണപതി ഹോമം, അഭിഷേകം, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് 6 ബ്രഹ്മരക്ഷസിന് ഗുരുതി, 8 ദീപാരാധന എന്നിവ ഉണ്ടായി. ഞായറാഴ്ച പുലർച്ചെ 4 നട തുറക്കലിന് ശേഷം മഹാഗണപതി ഹോമം, ഏകാദശാഭിഷേകം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയുണ്ടായി. ഉച്ചയ്ക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. രാവിലെ 9 കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് 4 മണിക്ക് പഴയിടത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും കാവടി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തി. തുടർന്ന് പാനകപൂജ, ദീപാരാധന, രാത്രി നൃത്ത നൃത്യങ്ങൾ എന്നിവയുമുണ്ടായി. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി കുട്ടികൾക്കായി സ്റ്റാർസ് പദ്ധതി പ്രകാരമുള്ള നവീകരണ പരിപാടി, വിസ്മയക്കൂട് ശിലാസ്ഥാപനവും നിർമ്മാണ ഉദ്ഘാടനവും പദ്ധതിയുടെ പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ നിർവഹിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയായി. ചുവന്നൂർ ബി പി സി ബിന്ദു പദ്ധതി വിശദീകരണം നടത്തി. ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ വൃന്ദ കെ വി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ പുളയ്ക്കൽ,
ബ്ലോക്ക് മെമ്പർ വിശ്വംഭരൻ സി കെ, സ്റ്റാർസ് ഗുണഭോക്തൃ സമിതി അംഗം കെ ഇ സുധീർ, ആർട്ടിസ്റ്റ് ഗണേശൻ, സ്കൂൾ വികസന സമിതി കൺവീനർ അരവിന്ദാക്ഷൻ അമ്പാടി, വാർഡ് മെമ്പർമാരായ ഗിരിജ നിഷിൽ, സ്കൂൾ എച്ച് എം ഷെർലി പെലക്കാട്ട് എന്നിവർ സംസാരിച്ചു. പുന്നയൂർ അകലാട് കാട്ടിലെപ്പള്ളി ബീച്ചിൽ തമിഴ്നാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അകലാട് ആറാം കല്ലിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇയാൾ പ്രദേശത്തെ വീടുകളിൽ കൂലിവേല ചെയ്തു വരികയായിരുന്നു. 70 വയസ്സോളം പ്രായമുണ്ട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:40 നാട്ടുകാർ ഇയാൾ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ബോയ്സ് ഓഫ് അകലാട് ക്ലബിനടുത്തെ സ്ലാബ് മതിൽ വർക്ക് നടത്തുന്ന ഷെഡിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാരും ക്ലബ് പ്രവർത്തകരും വടക്കേക്കാട് പോലീസിൽ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയിൽ ഇടവക ദിനവും ധ്യാനയോഗവും നടന്നു. വെള്ളിയാഴ്ച ധ്യാനയോഗത്തിന് ഫാദർ ജോ ജോണും ശനിയാഴ്ച ഫാദർ ജോളി തോമസും പ്രാസംഗികരായി. ഞായറാഴ്ച രാവിലെ സ്ത്രോത്ര ശുശ്രൂഷ, വിശുദ്ധ കുർബാന, പ്രഭാത ഭക്ഷണം, സുവിശേഷ റാലി, പൊതുസമ്മേളനം എന്നിവ നടന്നു. പൊതുപരീക്ഷാ വിജയികളെ ആദരിക്കൽ, സ്നേഹവിരുന്ന് എന്നിവയുമുണ്ടായി. ഇടവക വികാരി ഫാദർ ഐസക് പി ജോൺസൺ നേതൃത്വം നൽകി. പി ബി സി എ ജില്ലാ കൺവെൻഷൻ സംസ്ഥാന ട്രഷറർ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ മുരളീധരൻ, അംഗം എ എം അശോകൻ, ജില്ലാ സെക്രട്ടറിമാരായ കെ വി ജയൻ, പി എം ഗീത, സംഘാടക സമിതി ചെയർമാനും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ പി എസ് പ്രസാദ്, കെ എ രമേശ്, കെ മഞ്ജുനാഥൻ, ചന്ദ്രസേനൻ മറ്റത്തോളി, ബി കെ മണിലാൽ എന്നിവർ സംസാരിച്ചു. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് കുംഭഭരണിയുടെ നോട്ടീസ് പ്രകാശനം ചെയ്തു. ഫെബ്രുവരി 23, 24, 25, 26 തീയതികളിലാണ് കുതിരവേല നടക്കുക. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിലിനും ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ടിലിനും കൈമാറി സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ കോട്ടയിൽ, കമ്മിറ്റി അംഗങ്ങളായ രവി ആലത്ത്, ജിതിൻ രമണി തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലയ്ക്കായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓൾ കേരള ടൈലറിംഗ് അസോസിയേഷൻ കണ്ടാണശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ കെ ടി എ സ്ഥാപക നേതാവായ കെ ഭാർഗവൻ മാസ്റ്റർ അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന അനുസ്മരണ ദിനാചരണ ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് ജീന ബാബു അധ്യക്ഷയായി. ജില്ലാ വൈസ് പ്രസിഡന്റ് പി ജെ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് അജിത സുമേഷ്, ട്രഷറർ ഉഷ തോമസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷെല്ലി വിവേകാനന്ദൻ, മെർലി വർഗീസ്, സോണിയ പോൾ, റീത്ത സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭാർഗവൻ മാസ്റ്ററുടെ ഛായാചിത്രത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കാത്ത കർഷകർക്ക് സഹായവുമായി മേള സംഘടിപ്പിച്ച് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും പുന്നൂർക്കുളം പോസ്റ്റ് ഓഫീസും സംയുക്തമായാണ് പുന്നൂർക്കുളം കൃഷിഭവനിൽ വെച്ച് അക്കൌണ്ട് മേള സംഘടിപ്പിച്ചത്. പുന്നൂർക്കുളം പോസ്റ്റ്മാൻ വൈശാഖ്, ജിത്തു മരത്തങ്കോട്, ഐ പി പി ബി ഓഫീസർ അജിത എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ കൊരട്ടിക്കര കോടത്തുംകുണ്ട് പടിഞ്ഞാക്കരപ്പടി ചന്ദ്രൻ നിര്യാതനായി 58 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ശ്മശാനത്തിൽ നടത്തി. വത്സലയാണ് ഭാര്യ. നവീൻ, നീത, നിഷിത എന്നിവർ മക്കളാണ്. പുന്നൂർക്കുളം തൃപ്പറ്റ് വലിയ തറയിൽ രഞ്ജിത നിര്യാതയായി 38 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയത്തിൽ നടത്തി. കണ്ണൻ എന്ന സുനിൽകുമാറാണ് ഭർത്താവ്. അനാമിക, അനൈഖ് എന്നിവർ മക്കളാണ്. കടവല്ലൂർ കല്ലുംപുറം മേനോത്തുവളപ്പിൽ അബൂബക്കർ നിര്യാതനായി 85 വയസ്സായിരുന്നു. ഖബറടക്കം കടവല്ലൂർ വടക്കുമുറി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. റുഖിയയാണ് ഭാര്യ. ഹമീദ്, സഫിയ, റംല, ആയിഷ, റസിയ, സൈദ എന്നിവർ മക്കളാണ്. കാട്ടക്കമ്പാൽ ക്ഷേത്രം പടിഞ്ഞാറേ നടയിൽ ലൈബ്രറിക്ക് സമീപം താമസിക്കുന്ന കുഞ്ഞുമാണി മകൻ മോഹനൻ നിര്യാതനായി 56 വയസ്സായിരുന്നു. സംസ്കാരം അയിനൂർ ക്രിമിറ്റോറിയത്തിൽ നടന്നു. സുജ ഭാര്യയും അമൽനാഥ്, ആര്യ എന്നിവർ മക്കളുമാണ്. ചാവക്കാട് തിരുവത്ര പരേതനായ ഐനിപ്പുള്ളി ചന്ദ്രൻ ഭാര്യ വിശാലാക്ഷി നിര്യാതയായി 84 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 വീട്ടുവളപ്പിൽ നടക്കും. ഹിന്ദു ഐക്യവേദി ചാവക്കാട് താലൂക്ക് സെക്രട്ടറി സുനിൽകുമാർ, അനിൽകുമാർ, ഹരിലാൽ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് വൻ ഗുണ്ടാവേട്ട. ജില്ലയിൽ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷൻ പരിധികളിൽ നിന്നും 127 ഗുണ്ടകളെ കരുതൽ തടങ്കലിലാക്കി. ഗുരുവായൂർ ആൽത്തറ റോഡിൽ മാളിയക്കൽപ്പടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം.
കടങ്ങോട് ഖാദർപടിയിൽ വീടുകൾക്ക് നേരെ വീണ്ടും കല്ലേറ്. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വീട്ടുകാരെയും പ്രദേശവാസികളെയും പരിഭ്രാന്തിയിലാക്കിക്കൊണ്ട് വീണ്ടും കല്ലേറ് നടന്നതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിൽ. വർണ്ണക്കാവടികളുടെ നിറവിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ തൈപ്പൂയാഘോഷം. മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ ഓർമ്മ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.